ഐ പി സി ചേർച്ച് എന്ന് വന്നതാണ്. എൻ്റെ ഫാമിലി, എൻ്റെ മമ്മീനും ഡാഡിനും പ്രാർത്ഥന കൊണ്ട് ഞാൻ എത്തിയതാണ്. ദൈവം ഒരു മനുഷ്യൻ ഓരോ വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പല രീതിയിലാണ്. എന്നെ രൂപപ്പെടുത്തിയത് വലിയ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. എന്നെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് രൂപപ്പെടുത്തിയത്. ഞാൻ മ്യൂസിക്കൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും പറയാം, മോർ ദാൻ എനിത്തിങ് ബിക്കോസ് ഓഫ് മൈ മോം ആൻഡ് ഡാഡ്സ് പ്രേയർ ഐ ആം ഹിയർ. ഞാൻ ഇന്നിവിടെ ആയിരിക്കണം എൻ്റെ പ്രധാന കാരണം എൻ്റെ അച്ഛനമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. സോ ആർക്കേലും അങ്ങനെ ഒരു വരം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, യു ഹാവ് ടു ജസ്റ്റ് കീപ് പ്രേയിങ് ഫോർ ദ ചിൽഡ്രൻ, ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ദ ചിൽഡ്രൻ ഗോയിങ് ടു ബി. അവരുടെ മക്കൾ എന്തായി ഭാവിയിൽ ആയിത്തീരുന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ ഈ രോഗം ഭരിക്കുന്നതായിരിക്കാം, ഈ രാജ്യം ഭരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ മ്യൂസിഷ്യനായിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം. മേ ബി യു ബി വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ ദാറ്റ് യു ഹാവ് എ ഫൗണ്ട്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ പ്രേയർ. ആ ഒരു അതിൻ്റെ ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊന്ന് പറയാം, ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് മണി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് ലുക്കിംഗ് ഗുഡ്, ഇറ്റ്സ് നോട്ട് ബീങ് ഫേമസ്, ഇറ്റ്സ് നോട്ട് ബീങ് യു ഹാവ് പവർഫുൾ സോൾസ്. ഇതൊന്നും അല്ല ഒരു മനുഷ്യനെ വലിയതാക്കുന്നത്. എത്ര പൈസ ഉണ്ടായാലും, എത്ര പേരുണ്ടായാലും, എത്ര ഭംഗി ഉണ്ടായാലും, എത്ര പവർഫുൾ ആയാലും, എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും, ഒന്ന് ഞാൻ പറയാം, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല. യു ആർ നത്തിങ് വെൻ യു ഡസൻ ഹാവ് എ ലവ് ഓഫ് ഗോഡ്, വെൻ യു ഹാവ് എ ടച്ച് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു തൊടൽ, ആ ഒരു സ്പർശം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആരുമല്ല. നിങ്ങൾ ചിലപ്പോൾ വലിയ മഹാനായിരിക്കാം, നാട്ടിൽ വലിയ വ്യക്തികളായിരിക്കാം, നിങ്ങൾക്ക് കുറേ എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് നടക്കേണ്ടായിരിക്കാം, പക്ഷേ അതുതാൻ if you don't have the touch of God, you are nothing. So and angana sparshikkan kalavulla ega devam ennullathu kathava yesu christu mathramana. He is the son of living God. He came to the earth and lived for the human kind, and he died. On the third day he rose again. Nammal ethrayum villi aalama shramichalum നമുക്ക് ദൈവം ആവശ്യമാണ്. ദൈവം ആവശ്യമല്ലാത്ത ഒരു വ്യക്തിയും ഇന്ന് ലോകത്തിനില്ല. ഇന്ന് ഞാൻ പറയാം, നിങ്ങൾ എപ്പോഴും നല്ല ഡ്രസ്സെല്ലാം ഇട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. യു മേ ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻസൈഡ്. നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ വിഷയങ്ങളുണ്ടാവും, നിങ്ങൾക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത പല വിഷയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്കറിയില്ല എന്താണെന്ന്, പക്ഷേ ഇതറിയുന്ന ഒരു ശക്തിയുള്ളൂ, ദാറ്റ് ഈസ് ഗോഡ്. ഗോഡ് ആ ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കുക. ആൻഡ് ഐ തിങ്ക് നിങ്ങളുടെ സമാധാനം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം, ഇല്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിൻ്റെ വളരെ ചെറിയ എക്സാമ്പിളാണ് ഞാൻ. ഞാനൊരു വലിയ മഹാനാണോ, ഞാൻ നല്ലവനായ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ, പക്ഷേ വെൻ ഐ ഗിവ് ടു ഗാഡ് ഐ ഫീൽ ദാറ്റ് ഹീ ഈസ് ദ ഓൺലി വൺ ടു ഹിയർ ആൻഡ് ലിസൺ ടു മീ. സോ ദാറ്റ് ഈസ് വാട്ട് ദ പവർ ഓഫ് ഗാഡ്. അതിൻ്റെ അങ്ങനെ ജീവിച്ചു വന്ന എല്ലാ വ്യക്തികളും ഇന്ന് ദൈവത്തിൻ്റെ സ്വർഗാവകാശികളാണ്, അത് ഉറപ്പാണ്. ദൈവത്തിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. ദാറ്റ് ഈസ് ദ റൂൾ ദാറ്റ് ഗോഡ് ഹാസ് കെപ്റ്റ്. സോ ബിലീവ് ഇൻ ഇറ്റ് ആൻഡ് യു ഗോണ ബി ഇൻ ഹെവൻ. ഈ കാരണം മരണം, ഈ നമ്മൾ ജീവിക്കും ഒരു 50 വയസ്സ് 80 വയസ്സ്, 100 വയസ്സ് വരെ ജീവിക്കും. അത് കഴിഞ്ഞാൽ എവിടെ? അത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാനുള്ള സ്കോപ്പ് ദൈവം തന്നിട്ടുണ്ട്, അത് ജീവിക്കുക. സോ വി ഹാവ് ടു സേ ലോർഡ് ഐ നീഡ് യു, ലോർഡ് ഐ നീഡ് യു. ദൈവമേ എനിക്ക് ആവശ്യമാണ്. ആവശ്യമല്ല, ദൈവത്തിന് ആവശ്യമല്ലാത്ത ഒരു വ്യക്തിയും ഇന്ന് ലോകത്തിൽ ഇല്ല, ജീവിച്ചിരിക്കാൻ വഴിയില്ല. വി നീഡ് ലോർഡ്, വി നീഡ് ജീസസ്. ലോർഡ് ഐ നീഡ് യു, ഓ ഐ നീഡ് യു, എവരി ഹവർ ഐ നീഡ് യു, മൈ വൺ ഡിഫൻസ്, മൈ റൈറ്റ്നസ്. Oh God, how I need you. ദൈവമേ എനിക്ക് നിന്നെ ആവശ്യമാണ്. എല്ലാ മണിക്കൂറും എല്ലാ സെക്കൻഡും എനിക്ക് നിന്നെ വേണം. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ എൻ്റെ നീതിയായി, എൻ്റെ വെളിച്ചമായി ദൈവം എനിക്ക് നിന്നെ വേണം. Lord, I come, I confess, moving here I find my rest. Without you I fall apart. You're the one that guides my heart. Lord, I need you.
എല്ലാ മണിക്കൂറും. Thank you so much.